മഴക്കാലത്ത് വാഴപ്പഴം കഴിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥയാണുള്ളത്. വാഴപ്പഴത്തിന്റെ വില കേട്ടാൽ ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എല്ലാറ്റിനും തമിഴകം കനിയണമെന്ന സ്ഥിതിയാണ് ഈ പ്രതിസന്ധിക്കും പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു കിലോ ഞാലിപ്പൂവിന് 60 രൂപ നൽകേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. ഏത്തപ്പഴമാണെങ്കിൽ അത് 52 രൂപയിൽ നിൽക്കുമെങ്കിലും കഴിഞ്ഞ ആഴ്ചകളേക്കാൾ 10 രൂപയിലേറെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പാളയൻകോടൻ പഴത്തിന് 28 രൂപയാണ് നൽകേണ്ടുന്നത്. മൊത്ത വിലയ്ക്ക് പോലും 22 രൂപ നൽകേണ്ടുന്ന സ്ഥിതിയാണുള്ളത്. പൂവന് 46 രൂപ നൽകണം. ഇനി ഡിമാൻഡ് അല്പം കുറഞ്ഞാലും റോബസ്റ്റ വാങ്ങി കഴിക്കാം എന്ന് കരുതിയാലും കൈവൊള്ളുന്ന സ്ഥിതിയാണുള്ളത്. ഒരു കിലോ റോബസ്റ്റയ്ക്ക് 22 രൂപയാണ് ഇപ്പോൾ നൽകേണ്ടുന്ന വില. പ്രധാനമായും വയനാട്, അടിമാലി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ കുറവലങ്ങാട്, കടുത്തുരുത്തി, ഞീഴൂർ മേഖലയിലുള്ള മാർക്കറ്റുകളിൽ പഴമെത്തുന്നത്. സാധാരണ ഈ സമയങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നാണ് പഴമെത്തിയിരുന്നത് എന്ന് വ്യാപാരികൾ പറയുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കവും കാറ്റും മൂലം വാഴത്തോട്ടങ്ങൾ വ്യാപകമായി നശിച്ചതാണ് വില ഉയരാൻ കാരണമെന്നാണ് വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സാക്ഷ്യം എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, വിപണിയിൽ പഴം വാങ്ങാൻ വൻവില നൽകണം. റംസാൻ സീസൺ കൂടി കടന്നെത്തിയതോടെ പഴങ്ങളുടെ മാർക്കറ്റ് ഉയരാൻ കാരണമായിട്ടുണ്ട്. ഓണക്കാലം വരുന്നതോടെ ഉപ്പേരിയും പഴവുമൊക്കെ കഴിക്കണമെങ്കിൽ വൻതുക തന്നെ നൽകേണ്ടി വരും. ഓണം അടുക്കുന്നതോടുകൂടി വില ഇനിയും വർദ്ധിക്കുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന മുന്നറിയിപ്പ്.